എനർജിയിൽ ഞാനൊരു അടിപൊളി കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചോക്ലേറ്റ് കേക്ക്, വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച്. അതിനുശേഷം അമ്മ ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കപ്പ് പാല്, 200 ഗ്രാം ഓറിയോ, 2 പാക്കറ്റ് ഡയറി മിൽക്ക്, ഓറിയോ ഇതുപോലെ ക്രീം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ക്രീം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ക്രീം നമുക്ക് ആവശ്യമുണ്ട്. ഇത് മിക്സ്ഡ് ആണ്. വാനിലയും ചോക്ലേറ്റും ഉണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ചോക്ലേറ്റ് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ത്രണീകൾ തയ്യാറാക്കുന്നതിന് ആദ്യമായി നമുക്ക് ക്രീം മാറ്റി വെച്ചിരിക്കുന്ന ഓറിയോ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിപ്പോ ഓറിയോ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു ഇച്ചിരി പാല് മാറ്റി വെക്കണം, നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനുള്ളതാണ്. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് വേണ്ടത് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് ബട്ടർ പേപ്പർ എല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതിൽ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം ബേക്ക് ചെയ്തെടുക്കണം. ഒരു പഴയ പാത്രത്തിൽ ഇച്ചിരി വെള്ളവും പിന്നെ നമുക്ക് ഇത് വെക്കാൻ വേണ്ടി ഒരു പഴയ തട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് ആ പകുതി ഒഴിച്ച് വെച്ചേക്കണം ബാറ്റർ ഇതിലേക്ക് വെക്കണം. നമ്മൾ ബാറ്റർ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് ഇത് അടച്ചിട്ട് അടപ്പ് വെച്ച് അണിക്കുക. സ്റ്റീമിലാണ് ചെയ്യണേ, അതുകൊണ്ടാണ് ഇങ്ങനെ തുണി വെച്ചത്. ഒരു പാത്രത്തിന് അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടി തിളക്കണം. നമുക്ക് ചോക്ലേറ്റ് ഉരുക്കാനാണ്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് ചോക്ലേറ്റ് ഉരുക്കുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിൽ കാഡ്ബറി ഡയറി മിൽക്കും പാലും കൂടി വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. നമ്മൾ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്രീം അതിലേക്ക് ഇച്ചു കൊടുക്കാം. നമ്മുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതിലേക്കാണ് ക്രീം വെച്ചു നമ്മൾ ഇതിലേക്ക് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. നമുക്കിത് ആദ്യം ചെയ്തതുപോലെ തന്നെ വേവിക്കാൻ വേണ്ടി അതേ പാത്രത്തിൽ തന്നെ 5 മിനിറ്റ് കൂടി വെക്കാം. നമ്മൾ ഇതിലേക്ക് ബാക്കിയുണ്ടായ ബാറ്റർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിതൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്യാം ആദ്യം ചെയ്തതുപോലെ തന്നെ. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ഓറിയോ ചോക്ലേറ്റ് കേക്ക്.
ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മിയുടെ അമ്മയാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിക്കറി, അല്ലെങ്കിൽ ഉള്ളിയച്ചാർന്നോ അങ്ങനെയുള്ളെങ്കിൽ പറയാം. സത്യത്തിൽ ഇത് എനിക്ക് എൻ്റെ അമ്മ തന്ന ഒരു റെസിപ്പിയാണ്. പണ്ട് അച്ഛനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ ചോറുണുമ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ കൂടുതൽ ചോറുണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ്. എന്നാലിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏകദേശം ഒരു 20 ഉള്ളി തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ കനം കുറച്ചരിയണ്ട. ഒരു ടീസ്പൂൺ ഉലുവ, ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ചെറിയ നെല്ലിക്ക വലുപ്പത്തില് വാളൻപുളി, അത്രയും തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട് പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് കായംപൊടിയാണ്. ഒരു കാര്യം വിട്ടുപോയി, കറിവേപ്പില. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നലെ നമ്മൾ ഓമയ്ക്ക തോരൻ ഉണ്ടാക്കിയപ്പോൾ ചെറിയ ശബ്ദമൊക്കെ കേട്ടിരുന്നു, ഇങ്ങനെ ഇളകുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു. അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ വിളിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. നമുക്ക് കടുകിട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. അത് തീരെ അങ്ങ് വഴഞ്ഞ് തീരെ മുരിഞ്ഞു പോകരുത്. നമുക്ക് ഉള്ളി കടിക്കാൻ കിട്ടണം കറിയില്.
Soft, I know. At the fluffy island, fluffy.